ഇപ്പോൾ ഏറെക്കുറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഭവം അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ മിന്നൽ മുറിലെ പ്രതിനായകനെ തന്നെയാണല്ലേ. സോമസുന്ദരൻ, ഗുരു സോമസുന്ദരൻ എന്ന് പറയുന്ന ഒരു നടനാണ് അതിഗംഭീരമായിട്ട് നമുക്ക് ഈ ഒരു നെഗറ്റീവ് കഥാപാത്രം നമ്മളുടെ മുന്നിൽ എത്തിച്ചത്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്രത്തോളം വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ തന്നെയാണ് മിന്നൽ മുരളി എന്ന് പറയുന്നത്. മിന്നൽ മുരളിയിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രൊമോഷൻ വീഡിയോസിനും അതിലെല്ലാം നമ്മൾ കണ്ടിരുന്നത് അമാനുഷികമായ ശക്തി കൈവരിച്ചത് നമ്മുടെ സ്വന്തം ടൊവിനോ തോമസിന് ആണെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഒളിപ്പിച്ച് വെച്ച് നല്ല ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ എന്ന് പറയുന്ന ഒരു ക്രൂര ബുദ്ധി എന്നല്ലെങ്കിൽ നമുക്ക് പറയാം, അതേ ആ ഒരു ബുദ്ധി അവിടെ കാണിച്ചത് ഇതിലെ പ്രതിനായകനായ സോമസുന്ദരൻ സാറിന്, ഗുരു സോമസുന്ദരൻ സാറിന് ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഒളിപ്പിച്ച് വയ്ക്കാനുള്ള കാരണം അല്ലെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിനും അമാനുഷികമായ ശക്തി ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ ഈ സിനിമ കാണുന്നതിന് മുൻപ് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്, ഇതിൽ ഒരു ആ ഒരു അമാനുഷികമായ ശക്തി ലഭിച്ചത് നമ്മൾ ടൊവിനോ തോമസിന് മാത്രമാണെന്നല്ല. അപ്പോൾ ടൊവിനോ തോമസിന് പറ്റിയൊരു വില്ലൻ കഥാപാത്രം വേണമല്ലോ. ആ ഒരു വില്ലൻ കഥാപാത്രമാണ് ഗുരു സോമസുന്ദരൻ സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോപസുന്ദരൻ സാറിനും ഈ ഒരു അമാനുഷികമായ ശക്തി ലഭിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ടൊവിനോ തോമസ് തന്നെയാണ് അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു സിനിമയിലെ കെമിസ്ട്രി വർക്കൗട്ടായതും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ആ സിനിമയിലെ ഓർമ്മകൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ടൊവിനോ തോമസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം സിനിമയെക്കുറിച്ച് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അത് മാത്രമല്ല ഷിബു എന്നാണ് ഗുരു സോമസുന്ദരൻ സാറ് ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര്. ടൊവിനോ ജെയ്സൺ എന്നാണ് ടൊവിനോ തോമസിൻ്റെ പേര്. അപ്പോൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടായാൽ മാത്രമേ ഈ സിനിമയിൽ നായകൻ, കാരണം നായകന്മാർക്ക് നായകനും വില്ലനും അമാനുഷിക ശക്തി ലഭിക്കുക. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചത് നായകന് മാത്രമാണ് അമാനുഷിക ശക്തി കിട്ടിയതെന്നാണ്. പക്ഷേ ഇതിൽ വില്ലനും കൂടെ കിട്ടിയിരിക്കും. പക്ഷേ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടായി, കാരണം ഇവർ തമ്മിൽ ഇതിൻ്റെ ഇടയിൽ ക്ലാഷോ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു പ്രണയത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കഥ പറയുന്നത്. പ്രണയവും അതുപോലെ തന്നെയാണ് നമ്മളെ ഹൃദയത്തിൽ അത്രമാത്രം കൊണ്ട്. ഇപ്പോൾ ഇതിനോടകം തന്നെ സത്യം പറഞ്ഞാലേ, നമ്മളൊരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയിലെ നായകനും നായികയ്ക്കും ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആയിരിക്കും നമ്മൾ സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിടുക. പക്ഷേ ഇത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും സോഷ്യൽ മീഡിയ ഏത് തന്നെ എടുത്ത് നോക്കിയാലും വൈറലായി നിൽക്കുന്നത് ഉഷയുടെയും ഷിബുവിൻ്റെയും പ്രണയമാണ്. അതിഗംഭീരമായിട്ടാണല്ലോ അതിനൊരു പ്രണയം. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വികാരം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം സങ്കടമൊക്കെ ആയിട്ടില്ല ആ ഒരു വികാരം 28 വർഷം കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ബീജിയം പാട്ട് വരുന്നുണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവരുടെ സ്റ്റാറ്റസ് എനിക്ക് തോന്നി ഈ ഒരു സ്റ്റാറ്റസ് വെക്കാത്തവരായിട്ട് ഈ ഒരു കേരളക്കരയിൽ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം അത്രയ്ക്ക് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സോമസുന്ദരൻ സാറ് ഇതിന് മുൻപ് നമ്മൾ അഞ്ച് സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കൊഹിനീർ എന്ന് പറയുന്ന നമ്മൾ മലയാള ചിത്രത്തിലും സോമസുന്ദരൻ സാർ അഭിനയിച്ചിരുന്നത്. അദ്ദേഹം സിനിമയിൽ എത്തുന്നത് നാടകങ്ങളിലൂടെയാണ്, പിന്നെ സിനിമയിലെത്തി. അദ്ദേഹം തമിഴിൽ അഭിനയിച്ച ജോക്കർ എന്ന് പറയുന്ന സിനിമയിൽ അതിഗംഭീരമായിട്ട് ആൾക്കാരുടെ ഹൃദയത്തിൽ എത്തുകയും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അറിയാനും തുടങ്ങിയത്. മലയാളികൾ എന്തായാലും സോമസുന്ദരൻ എന്ന് പറഞ്ഞ വില്ലനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ടൊവിനോ തോമസും പറയുന്നത് അങ്ങനെ തന്നെയാണ്, അദ്ദേഹത്തോടൊപ്പം അഭിനയം എന്ന് വെച്ചാൽ ഇതിലെ പ്രൊമോഷൻ വീഡിയോസിലൊക്കെ സോമസുന്ദരൻ സാറിന് അല്ലെങ്കിൽ ഷിബു എന്ന കഥാപാത്രത്തിനെ നമുക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നിരുന്നു. ആ സമയത്തൊന്നും സോമസുന്ദരൻ സാറുമായിട്ട് ഉള്ള ഫോട്ടോസുകളൊന്നും പങ്കുവെക്കാനുള്ള ഒരു പങ്കുവെച്ചിരുന്നില്ല, അല്ലെങ്കിൽ പങ്കുവെക്കാൻ തനിക്കൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഷിബുവിനെ എല്ലാവരും ഏറ്റെടുത്തു. അതുപോലെ തന്നെയാണ് ടൊവിനോയ്ക്ക് ഒരുപാട് നന്ദിയാണ് ടൊവിനോ പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു മാർവലസ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ഇത്രയും അതിഗംഭീരമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമയിൽ ഞങ്ങളോടൊപ്പം നിന്നതിന് സോമസുന്ദരൻ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മളുടെ പ്രിയ നടൻ ടൊവിനോ തോമസ്. അപ്പോൾ ടൊവിനോ തോമസിനോടൊപ്പം നമ്മൾ നന്ദി പറയുകയാണല്ലോ ഈ ഒരു കഥാപാത്രത്തിനെ നമ്മളുടെ ഹൃദയത്തിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രണയത്തെ നമ്മളുടെ ഹൃദയത്തിലോട്ട് തന്നതിന് സോമസുന്ദരൻ സാറിന് നമ്മൾ നന്ദി പറയുകയാണ്.